നമസ്തേ, ജീവനത്തിലേക്ക് സ്വാഗതം. എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അരുൺ എസ് മേനോനാണ് ഇന്ന് ജീവനത്തിൽ നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. തൈറോയിഡാണ് ഇന്ന് നമ്മുടെ വിഷയം. തൈറോയിഡ് സംബന്ധമായി പ്രേക്ഷകർക്കുള്ള സംശയങ്ങളും ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. സ്വാഗതം ഡോക്ടർ ജീവനത്തിലേക്ക്. നമസ്കാരം. ഈ തൈറോയിഡ് എന്ന് പറയുന്ന വിഷയം എൻഡോക്രൈനോളജിയിൽ വരുന്ന ഒരു വിഭാഗം, അത് എൻഡോക്രൈനോളജിയിൽ വരുന്ന എല്ലാ വിഭാഗങ്ങളും കൂടെ സംസാരിക്കാനുള്ളൊരു സമയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് നമ്മുടെ വിഷയമായിട്ട് എടുക്കുമ്പോൾ, ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു രോഗം, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒന്ന് താരതമ്യം ചെയ്താൽ മിക്കവാറും എല്ലാവർക്കും, എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ ആളുകൾക്ക് തൈറോയിഡ് ഉണ്ട് എന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. വാസ്തവത്തിൽ തൈറോയിഡ് രോഗത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തൈറോയിഡ് രോഗങ്ങൾ വളരെ കൂടി എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അടുത്ത കാലത്ത് കുറേ പഠനങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 10% ആളുകൾക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഇത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 2-4% വരുന്നുള്ളൂ പല കൺട്രികളിലും. അപ്പോൾ അതിനർത്ഥം നമുക്ക് എന്തുകൊണ്ടോ അത് കൂടുതലുണ്ട്. എന്താണ് വ്യത്യാസങ്ങളെന്ന് നമുക്ക് എപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മളീ പ്രധാനമായിട്ട് തൈറോയിഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തനം കുറയുന്ന ഒരു കണ്ടീഷനാണ് ഏറ്റവും കോമൺ. ഇത് കൂടാതെ തൈറോയിഡ് പ്രോബ്ലംസ് ഞാൻ വേറെ പല ടൈപ്പും ഉണ്ട്. തൈറോയിഡിൽ മുഴകളുണ്ടാകുന്ന ടൈപ്പുകളുണ്ട്, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ടൈപ്പുകളുണ്ട്. പക്ഷേ ഈ കുറയുന്ന പ്രവർത്തനം ഹൈപ്പോ തൈറോയിഡിസം, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഇതിന് പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂണിറ്റിയുടെ ഡിസീസസ് ആണ് ഇതെല്ലാം. പൊതുവേ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ കുഴപ്പമാണ്, നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടാവും സാധാരണഗതിയിൽ. അത് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഇതിൽ അന്തരീക്ഷത്തിലുള്ള പലതിനും ഒരു കാരണമാകുന്നുണ്ട്, പല കെമിക്കൽസ് ഒരു കാരണമാകുന്നുണ്ടെന്നുള്ള കണ്ടുപിടിച്ചിട്ടുണ്ട്, പല ഇൻഫെക്ഷൻസും അതിന് റിലേറ്റഡ് ആയിട്ട് അതിന് ശേഷം തൈറോയിഡിൽ ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടതിന് ശേഷം. അപ്പോൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം സ്ലോ ആകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടോ ഇന്ത്യയിൽ അത് വളരെ കൂടിയാണ് കാണുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഫയാസ് തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്, ചോദിച്ചോളൂ ഫയാസ്. ഹലോ ഡോക്ടറെ. ആ ഹലോ, പറയൂ. ഡോക്ടർ കോൾ കട്ടായി എന്ന് തോന്നുന്നു, നമുക്കതിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഈ തൈറോയിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ പാരമ്പര്യത്തിന് എത്രത്തോളം വലിയ പങ്കുണ്ട്? കാരണം തൈറോയിഡ് സംബന്ധമായ ഒരു അസുഖമായി ഒരാൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൊതുവെ ചോദിച്ചു കേൾക്കാറുണ്ട്, പാരൻസിനുണ്ടോ, സിസ്റ്റേഴ്സിനുണ്ടോ, ബ്രദേഴ്സിനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പാരമ്പര്യം എത്രത്തോളം വലിയൊരു ഫാക്ടറാണ് ഈ തൈറോയിഡ് രോഗത്തിന്? പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പലപ്പോഴും അതുകൊണ്ട് മാത്രമല്ല വരുന്നത്. ഇപ്പോൾ വളരെ ശരിയാണ്, പാരമ്പര്യമായി നമ്മൾ കുടുംബത്തിൽ ഇത് കണ്ടുവരാറുണ്ട്. അപ്പോൾ പലരോടും നമ്മൾ ആദ്യം ചോദിക്കുന്നത് മദറിന് ഉണ്ടോ അല്ലെങ്കിൽ ഫാദറിനുണ്ടോ. കൂടുതൽ സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ പലപ്പോഴും മദറിന് ഈ അസുഖം ഉണ്ടാവും. അപ്പോൾ ജനറ്റിക്കായിട്ട് ഇതിനെന്തായാലും ഒരു പ്രീഡിസ്പൊസിഷൻ ഉണ്ട്. എന്നാൽ ജനറ്റിക് കാരണങ്ങളുള്ളവർക്ക് ജനറ്റിക് ആയിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ആ ടെൻഡൻസിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ടെൻഡൻസി ഉള്ളവരിലായിരിക്കും ഇത് വരാനുള്ള സാധ്യത. പക്ഷേ ആ ടെൻഡൻസി ഉള്ളവർ വേറെന്തെങ്കിലും ഒരു ഫാക്ടർ വന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, കുടുംബത്തിൽ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ അത് ചെക്ക് ചെയ്യുകയും അത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പോവുക. പക്ഷേ ഷുഗറിൻ്റെ അസുഖം പോലെ നമുക്ക് പൂർണ്ണമായി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതാ നമ്മളിപ്പോൾ ജീവിത രീതി കറക്റ്റായി ഒരു പരിധിവരെ വളരെ പ്രധാനമാണ്. ജീവിത രീതി വളരെ കറക്റ്റാവുന്നത് കുറേയൊക്കെ സഹായിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നൊരു അസുഖമല്ല തൈറോയിഡ്. കാരണം തൈറോയിഡ് അസുഖം ഇതെല്ലാം ശരിയായി ചെയ്താലും വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്കറിയാം ഡയബറ്റീസ്, മറ്റ് പല മെറ്റബോളിക് പ്രോബ്ലംസ്, ബോഡിയുടെ മെറ്റബോളിക് പ്രോബ്ലംസ്, വെയിറ്റ് കൂടുന്ന ആളുകൾ, ഇവരിലൊക്കെ തൈറോയിഡ് പ്രോബ്ലംസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ജീവിത രീതി ഷുഗറിനൊക്കെ ചെയ്യുന്ന നമ്മൾ എന്ന് പറയുന്ന പോലെ കൃത്യമായ നല്ല ഡയറ്റ്, നല്ല എക്സസൈസ്, സ്ട്രെസ് കുറവ്, എല്ലാം നല്ല രീതികളുണ്ടെങ്കിൽ അതെല്ലാം സഹായകരമാവും. പൂർണ്ണമായി മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ.
ഡോക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് എന്ന്. സ്ത്രീകളിൽ ഇത് തൈറോയിഡ് എന്ന അസുഖം കൂടുതലായി കണ്ടുവരാനുള്ള കാരണം കൂടുതലായി ഹോർമോൺ ഫംഗ്ഷനിങ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? എന്തൊക്കെ റീസൺസ് ആണ് ഈ സ്ത്രീകളിൽ ഇത് പുരുഷന്മാരെക്കാൾ കൂടുതലായി തൈറോയിഡ് രോഗം കണ്ടുവരാനുള്ള കാരണം? അതിൻ്റെ എക്സാക്ട് റീസൺസ് നമുക്ക് അറിഞ്ഞുകൂടെന്ന് വേണം പറയാൻ. ജനറ്റിക് റീസൺസ് കൊണ്ട് തന്നെ സ്ത്രീകളിൽ അത് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ പോലെ ഹോർമോൺ ചേഞ്ചസ് സ്ത്രീകളിൽ പലപ്പോഴും വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഒരു പീരീഡ്സ് തുടങ്ങുന്ന ടൈം, ആ ഒരു പ്യൂബർട്ടിയുടെ ടൈം, ആ സമയത്ത് വരുന്ന ഹോർമോൺ ചേഞ്ചസ് പലപ്പോഴും സ്ത്രീകളിൽ കണ്ടുവരുന്നത് അതിന് ശേഷമാണ്. കുട്ടികളുടെ ഒരു 13 വയസ്സിന് ശേഷം ഒക്കെ, പിന്നെ 20കളിലേക്ക്, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അത് മാത്രമല്ല, കാരണം നമുക്കറിയാം പ്രായമാവും തോറും ഈ അസുഖങ്ങൾ കൂടിയും വരാറുണ്ട്. അപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഒരു കാരണമാണ്. പിന്നെ ഒരു കാരണം പെർഹാപ്സ് വെയിറ്റും നമ്മുടെ ആക്ടിവിറ്റി കുറവും, അത്തരം ഇതുകളും ഒരു കാരണമായിരിക്കാം. ഇതിനെപ്പറ്റി കൃത്യമായ അറിവ് നമുക്കില്ലെന്ന് വേണം പറയാൻ, എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലെന്നുള്ളതിനെ പറ്റി. ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട് നമുക്ക്. ഉഷ മുംബൈയിൽ നിന്നാണ്, ചോദിച്ചോളൂ ശ്രീമതി ഉഷ. എനിക്ക് തൈറോയിഡ് ഉണ്ട്, കുറെ 3-4 വർഷം കൂടി ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. 4 വർഷം കൊണ്ട് തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനത് ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത്. എനിക്കത് കംപ്ലീറ്റ് തൊണ്ടയുടെ 2 സൈഡിലും ഉണ്ട്. ഒന്ന് കുറച്ച് വലുതായിട്ടാണ്. ഞാൻ എല്ലാ വർഷവും പോകുമ്പോ ടെസ്റ്റ് ചെയ്യാറുണ്ട്. കൂടുന്നില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്ക് വെയിറ്റ് കൂടുക കുറെ അങ്ങനെയില്ല. പക്ഷെ മുടി കണ്ടമാനം പൊഴിയുണ്ട്. അല്ല, ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പം ഇത് പ്രവർത്തനത്തിൻ്റെ പ്രശ്നമാണോ അതോ മുഴയുടെ പ്രശ്നമാണോ? ഇപ്പം ഉഷ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 സൈഡിലും കുറച്ച് മുഴയുണ്ടെന്നുള്ള പോലെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് പ്രവർത്തനത്തിൻ്റെ പ്രശ്നത്തിൽ മുഴ ഉണ്ടായിക്കോണം എന്ന് നിർബന്ധമില്ല. ഇപ്പം പ്രവർത്തനത്തിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുക. അത് എപ്പോഴും ചെയ്യുന്നുണ്ടാവുമല്ലോ, TSH, ഫ്രീ T4. അത് ശരി. അപ്പൊ അത് എപ്പോഴും നോർമൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്? നോർമലാണ്. ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോ പ്രവർത്തനം കൊണ്ട് നോർമൽ ആണെങ്കിൽ അതിനർത്ഥം ഈ മുടി കൊഴിച്ചിലും മറ്റ് ബുദ്ധിമുട്ടുകളും തൈറോയിഡിന്റെ കൊണ്ടല്ല എന്നുള്ളതാണ്. കാരണം തൈറോയിഡിന്റെ കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ നമ്മളത് ബ്ലഡ് ടെസ്റ്റ് കറക്റ്റ് ആക്കി വെച്ചാൽ, എന്ന് പറഞ്ഞാൽ വേണ്ട ലെവലിലുള്ള ഹോർമോൺസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് വരാൻ പാടില്ല. അപ്പൊ വേറെ മറ്റു പല കാരണങ്ങളും കൂടെ നോക്കണം. ഈ മുടി കൊഴിച്ചിൽ ഇതുണ്ടെങ്കിൽ അത് ഡോക്ടർമാരായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിനെന്തായിരിക്കും വേറെ കാരണം നോക്കണം. മുഴ വേറൊരു പ്രശ്നമാണ്. മുഴകായിട്ട് വരുന്നത് പലപ്പോഴും മരുന്നുകൾ വേണ്ടി തന്നെ വരാറില്ല. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ശരി. നന്ദി ശ്രീമതി ഉഷ വിളിച്ചതിന്. ഡോക്ടർ, ഈ തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന, ഗ്ലാൻഡിനുണ്ടാകുന്ന മുഴകൾ, അത് തൈറോയിഡ് രോഗത്തിന് എത്രത്തോളം കാരണമാകുന്നുണ്ട്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മാത്രമായിരിക്കില്ല കാരണമെന്ന്. അപ്പോൾ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട്, വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തൈറോയിഡ്, അതുപോലെ തന്നെ ഗ്ലാൻഡിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ തൈറോയിഡ് രോഗം എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത്? അപ്പോൾ നമുക്ക് ഈ തൈറോയിഡ് രോഗത്തെ 2 വിധത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന പ്രോബ്ലം, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ, തൈറോയിഡിൻ്റെ ഷേപ്പിൽ. ഇപ്പോൾ നമ്മളൊരു കാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കാറിൻ്റെ ബോഡിയും കാറിൻ്റെ എൻജിൻ എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് താരതമ്യപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഈ മുഴകൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, മനസ്സിലായി. വേറെ പ്രവർത്തനത്തിലുണ്ടാകുന്ന, ഫംഗ്ഷനിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ളതൊക്കെ. ചിലരിൽ ഇത് രണ്ടും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ മുഴകളും ഉണ്ടാകാം, പ്രവർത്തനത്തിലെ പ്രശ്നം ഉണ്ടാകും. ചിലരിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബഹുഭൂരിപക്ഷ ആളുകളിലും ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ മുഴയുള്ള ആളുകൾക്ക് പ്രവർത്തനത്തിൽ പ്രശ്നം ഉണ്ടാകണമെന്നില്ല, പ്രവർത്തനത്തിൽ പ്രശ്നമുള്ള ആളുകൾക്ക് മുഴ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ രണ്ടും കൂടി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് പ്രശ്നങ്ങൾ? ഒരു പ്രശ്നമേ ഉള്ളൂ, രണ്ട് പ്രശ്നമുണ്ടോ, അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ട്രീറ്റ്മെൻ്റ് ആവശ്യമുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കി കണ്ടുപിടിക്കേണ്ടത് പലപ്പോഴും. തടി ഒരുപാട് കൂടുന്നത്, തലമുടി ഒരുപാട് കൊഴിയുന്നതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായി പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാധാരണയായി എന്തൊക്കെ ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മളത് തൈറോയിഡ് ആണോ എന്ന് സംശയിക്കേണ്ടതും ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിക്കേണ്ടതും? ഏത് സമയത്താണ് അത് വേണ്ടത്? ഇത് വളരെ ഒരു പ്രധാന ചോദ്യമാണ്. കാരണം ഏറ്റവും കോമൺ ഇഷ്യൂ ഇത് തന്നെയാണ്. നമ്മുടെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പറയുന്ന ഹൈപ്പോതൈറോയിഡിസം, ഞാൻ പറഞ്ഞല്ലോ ഹോർമോൺ ലെവൽ കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നം, അല്ലാതെ മുഴകൾ കൊണ്ട് ഇത് ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മുഴകൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹോർമോൺ ലെവൽ വിളിക്കുന്നത്, ചോദിച്ചോളൂ സുനന്ദ.
എനിക്ക് പിന്നെ വളരെ ഡള്ളായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതായിരുന്നു. അത് ഒരു ഞാൻ എനിക്ക് വയറ് എരിച്ചിട്ട് പുകച്ചിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ ഗ്യാസിന്റെ അസുഖമാണെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയിട്ട് അത് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടൊന്നും കണ്ടില്ല. അപ്പോ പിന്നെ ലാസ്റ്റ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് ഹൈപ്പോ തൈറോയിഡിസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഹലോ, എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പകല് ഉറക്കം വരുന്നു എന്നുള്ളൊരു തകരാറേ എനിക്ക് തോന്നിയിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കും. ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മരുന്ന് കഴിക്കണോന്ന് പറഞ്ഞാൽ അതൊരു അബ്നോർമൽ റേറ്റ് ആണെന്നും കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പൊ അതിന് എൻഡോക്രൈനോളജിസ്റ്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അല്ല, അപ്പൊ അത് നമ്മൾ തീരുമാനിക്കേണ്ടത് എല്ലാ ലെവലിലുള്ള ഇപ്പൊ കുറച്ച് നോർമലിൽ നിന്ന് ഇത്തിരി അധികമായി എന്നുള്ളതുകൊണ്ട് മാത്രം ചികിത്സ വേണം എന്നില്ല. പലപ്പോഴും നമ്മൾ ആ ലെവൽ എത്ര എന്നുള്ളതനുസരിച്ചാണ് തീരുമാനിക്കുക. അപ്പൊ ഇപ്പോൾ ഒരു ബോർഡർ ലൈൻ ലെവലേ ഉള്ളൂ എങ്കിൽ അതൊരു ഡോക്ടറുമായിട്ട് എൻഡോക്രോണോളജിസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യനുമായിട്ടോ ഡിസ്കസ് ചെയ്ത് അതിലൊരു തീരുമാനം എടുക്കണം. വളരെയധികം TSH എന്ന് പറഞ്ഞ ഹോർമോണാണ് നമ്മൾ ആദ്യം നോക്കുന്ന ഹോർമോൺ. അത് വളരെയധികമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 കൂടുതലൊക്കെ ഉണ്ട്, 20 കൂടുതൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരില്ല, പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും ഓരോ ബുദ്ധിമുട്ടുകൾ വരിക. അത് വെയിറ്റ് ഗെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഹെയർ ലോസ് ആയിട്ടോ വേറെ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലും അതിൻ്റെ ഫലങ്ങൾ കിട്ടാൻ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അപ്പോൾ അത്രയ്ക്ക് ഹൈ ലെവൽ ആണെങ്കിൽ നമ്മൾ ചികിത്സ എടുക്കണം. വളരെ ബോർഡർ ലൈൻ ലെവലേ ഉള്ളെങ്കിൽ ചിലപ്പോൾ അത് തനിയെ കറക്റ്റ് ചെയ്തതും വരാം. അപ്പോൾ ആ ഒരു തീരുമാനം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കേസിലും എടുക്കേണ്ടതാണ്. ഒരു ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് കണ്ടിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എന്നിട്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അത്രയും സമയം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും അതേ റേറ്റ് തന്നെയാ വന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ബോർഡർ ലൈൻ റിസൾട്ട് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ അത്ര തുടങ്ങണ്ടെന്ന് പറയാൻ. അപ്പൊ അങ്ങനെ ഒരു കേസിലാണെങ്കിൽ നമ്മൾ അത് വാച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പറഞ്ഞത് ഒരു അബ്നോർമൽ റേറ്റ് ആണ്, വല്ലാതെ കൂടുതൽ തുടങ്ങണമെന്നാ പറഞ്ഞത്. സോറി, ഓക്കെ ഓക്കെ, കൂടുതലാണെന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ അത്ര കൂടുതലാണെന്ന് പറഞ്ഞെങ്കിൽ അതെ. അപ്പൊ അങ്ങനെ കൂടുതലാണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് തുടങ്ങുക തന്നെയായിരിക്കും നല്ലത്. കാരണം പിന്നീടായിരിക്കും ബുദ്ധിമുട്ട് വരിക അതിന്റെ. ശരി, എനിക്ക് തൊണ്ടയിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ഹോർമോൺ ലെവൽ കുറഞ്ഞു നിന്നാൽ ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ട് എപ്പോഴും. അത് സാധാരണയുള്ള ഒരു സിംപ്റ്റം അല്ല. തൊണ്ടയിലുള്ളത് തൊണ്ടയിൽ ഒരു ഡ്രൈനെസ് ആയിട്ട് വരാറില്ല. കാരണം അതിൽ കൂടുതലും നമുക്ക് വരുന്നത് മറ്റ് ബോഡിയിലുള്ള സിംപ്റ്റംസ് ആണ്. കാരണം ഹോർമോണിന്റെ കുറവ് കൊണ്ട് വരുന്നത് പലപ്പോഴും നേരത്തെ പറഞ്ഞല്ലോ, വെയിറ്റ് കൂടുന്നു അല്ലെങ്കിൽ ഹെയറിന്റെ പ്രശ്നങ്ങൾ വരുന്നു, ഡ്രൈ സ്കിൻ വരുന്നു, അങ്ങനത്തെയൊക്കെയാണ്. തൊണ്ടയിൽ ഡ്രൈനസ് ആയിട്ട് സാധാരണ വരാറില്ല, പക്ഷേ നമ്മളത് ഓരോ കേസിലും അത് നോക്കി തീരുമാനിക്കണം ട്രീറ്റ്മെന്റ്. അപ്പൊ ഡോക്ടർ വേണം എന്നുള്ളത് പറഞ്ഞെങ്കിൽ ഐ തിങ്ക് അത് നമ്മൾ ആ ഒരു ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇത് ഡോക്ടർ, ഇത് പിന്നെ നമ്മളുടെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ അത് തൈറോയിഡിന്റെ അത് മാറുന്ന ക്യൂറബിൾ അല്ല. അത് തൈറോയിഡ് ചെയ്യുന്ന പണി മെഡിസിൻ ചെയ്യുന്നു ഉള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങൾ വല്ലതും വരുമോ മരുന്നെടുത്താൽ? അത് ഇല്ല, പ്രശ്നങ്ങളൊന്നും വരില്ല. അത് അത് വളരെ ശരിയാണ്. ഇപ്പൊ ഈ മരുന്ന് ക്യൂർ ചെയ്യാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മരുന്ന് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത ഹോർമോൺ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് ഗ്ലാൻഡ് പിന്നെയും പിന്നെയും സ്ലോ ആവില്ല. ഗ്ലാൻഡ് ഈ മരുന്ന് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വളരെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അതേ തൈറോയിഡ് ഹോർമോണിന്റെ ഒരു സിന്തറ്റിക് വേർഷൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വേറെ ബോഡിക്കകത്ത് വേറെ റിയാക്ഷനുകളോ വേറെ സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാക്കുന്നില്ല മരുന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് തന്നെ ഉള്ളൂ. വളരെ ശരിയാണ്, അത് ക്യൂർ ചെയ്യുന്നില്ല. പക്ഷേ ഗ്ലാൻഡ് സ്വമേധയാ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ അറിയാൻ പറ്റും. അങ്ങനെ വന്നാൽ നമ്മൾ ഡോസ് കുറയ്ക്കുകയും മരുന്ന് നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇത് എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം അത്ര ഹൈ ആണെന്ന് ഡോക്ടർ വളരെ ഒരു ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ആയിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചിലപ്പോൾ അന്ന് ഇത്രയ്ക്കുള്ള ഫലങ്ങൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതാണ് ഒന്നും കൂടെ ഒന്ന് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ടത്. ശരി 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 ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു. ഏത് അവസ്ഥയിലാണ് ഏത് സമയത്താണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് സംബന്ധിച്ചായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. അതെ,
സിംറ്റംസ്, ഈ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുമ്പോഴുള്ള സിംറ്റംസ് പല അവയവങ്ങളെ ബാധിക്കാം, ഓൾമോസ്റ്റ് ബോഡിയിലെ എല്ലാ അവയവങ്ങളെയും തന്നെ ബാധിക്കാം. അപ്പോൾ പലപ്പോഴും എന്താ ഏറ്റവും ഡിഫിക്കൽട്ടി എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ സിംറ്റംസും ആർക്കും ഉണ്ടാവാറില്ല, പലർക്കും പല സിംറ്റംസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളൊരു ബ്ലഡ് ലെവൽ ഒത്തിരി കൂടി എന്നുള്ളതുകൊണ്ട് ഇന്ന സിംറ്റം വരും എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ചിലർക്ക് വെയിറ്റ് കൂടിയതുകൊണ്ടായിരിക്കും വരുന്നത്, ചിലർക്ക് ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം, ഭയങ്കരമായ ഉറക്കം, അപ്പോൾ ആ ഇതായിരിക്കും. ചിലർക്ക് ഭയങ്കര ഡിപ്രഷൻ, കുറച്ച് ഒരു മൗന ഇത്, ആ ഒരു വിധത്തിലായിരിക്കും ഇത് വരാം. പിന്നെ ഹെയർ ലോസ് വളരെ വളരെ കോമൺ ആണ്. പക്ഷേ ഹെയർ ലോസ് നമുക്കറിയാം, ഈവൺ അതർവൈസ് വളരെ കോമൺ ആണ്, നമ്മുടെ വെള്ളത്തിൻ്റെയും പ്രകൃതിയുടെ ഇതുകൊണ്ട് വളരെ കോമൺ ആണ്. പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും തൈറോയിഡ് പറ്റി ചിന്തിക്കണം. അതുപോലെ സ്കിൻ, വളരെ ഡ്രൈ സ്കിൻ വളരെ വളരെ കോമൺ ആണ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവയവങ്ങളിലുള്ളതാണ്, അത് പലപ്പോഴും കുറച്ചും കൂടെ ലെവൽ ഹൈ ആയി ഒരുപാട് കാലം നിന്ന് കഴിയുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുട്ടികളിൽ കാണുന്ന, കുട്ടികളിൽ പെൺകുട്ടികളിൽ കാണുന്ന ഒരു പ്രധാന സിംപ്റ്റം അവരുടെ പീരീഡ്സ് തുടങ്ങിയിട്ടുള്ള കാലത്ത് ഇറഗുലാരിറ്റി, അതൊന്നും പിന്നെ ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ സ്ത്രീകളിൽ എപ്പോഴും പീരീഡ്സ് ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്തായാലും നോക്കേണ്ടതാണ്. പിന്നെ ഫെർട്ടിലിറ്റി, സ്ത്രീ പലപ്പോഴും ഇത് കണ്ടുപിടിക്കും, തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് സ്ത്രീകൾ പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും അതിനുവേണ്ടി നോക്കുമ്പോഴും ഗർഭിണിയാവാൻ നോക്കുമ്പോഴും, ഗർഭിണിയാവാൻ നോക്കുമ്പോൾ പ്രോബ്ലംസ് ഉണ്ട്, ഫെർട്ടിലിറ്റി ഡോക്ടറെ കാണുന്നു, അപ്പോഴായിരിക്കും അവർ തൈറോയിഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിംറ്റംസ് ആണ്. പിന്നെ കാലിൽ നീരായിട്ട് ചിലർക്ക് വരാം. പ്രായമായവർക്ക് വളരെ ഡിഫറൻറ്റ് സിംറ്റംസ് ആയിരിക്കും വരിക പലപ്പോഴും. ജസ്റ്റ് ക്ഷീണം, തളർച്ച, ഒന്നിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, നീര് വയ്ക്കൽ, ഇത്തരം വിധത്തിൽ വരാം. മസിൽസിൻ്റെ വീക്ക്നെസ് വളരെ വളരെ കോമൺ ആണ്. പലരും വളരെ വീക്കായിട്ടുള്ള മസിൽസ്, എണീക്കാൻ ഇരിക്കുന്നിടത്ത് എണീക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അനീമിയായിട്ട് വരാം, രക്തക്കുറവിൻ്റേതായിട്ട് വരാം. അപ്പോൾ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാ ബോഡിയിലെ സിസ്റ്റത്തിനെയും തൈറോയിഡ് എഫക്റ്റ് ചെയ്യാം. അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, തൈറോയിഡ് ഹോർമോൺ ഒരു എസെൻഷ്യൽ ഹോർമോണാണ്, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഹോർമോണാണ്. ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് അടഞ്ഞു പോകുന്നില്ല മിക്ക ആളുകളും, അതുകൊണ്ടാണ് ചെറിയ തോതിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് കാലമെടുക്കുന്നത് നമ്മളിത് മനസ്സിലാക്കാൻ. കാരണം ബോഡി എങ്ങനെയൊക്കെയോ തട്ടിത്തട്ടിയും കൊണ്ടുപോകും. പക്ഷേ വളരെ സിവിയർ ഹൈപ്പോതൈറോയിഡിസം ആയി കഴിയുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം ഭയങ്കരമായി പുറത്തു വരും. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അത്ര സിവിയറായിട്ട് വരുമെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. പണ്ടൊക്കെ വർഷങ്ങൾ എടുക്കുമായിരുന്നു കണ്ടുപിടിക്കാൻ, അങ്ങനെ ടെസ്റ്റ് അവൈലബിൾ അല്ല. ഇപ്പോൾ ആളുകൾക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. ഇത്തരം ക്ഷീണവും ഇതൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ട് തന്നെ പോയി ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. ലാബ് നമുക്ക് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ലാബുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിംറ്റംസ് പലപ്പോഴും, ഇന്നലെ തന്നെ ഒരു പേഷ്യനെ കണ്ട്, അയാളുടെ ലെവൽ വളരെ ഹൈ ആയിരുന്നു, പക്ഷെ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് ഞാൻ പുള്ളി ചെറിയൊരു പ്രോബ്ലം, പുള്ളിക്ക് ഒരു കിതപ്പ് പോലെ തോന്നിയിട്ട് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മറ്റ് ടെസ്റ്റുകൾ ചെയ്ത് കാരണം കാണാതെ വന്നപ്പോൾ തൈറോയിഡ് ചെയ്യാൻ പറഞ്ഞു. ചെയ്തപ്പോൾ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ അയാൾക്ക് തന്നെ അത്ഭുതം, എന്തുകൊണ്ട് എനിക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, പക്ഷേ ഇത്രയും വലിയ ഹൈ ലെവലാണ്. അപ്പോൾ അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ഈ ലെവലിൽ നിന്ന് കഴിയുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുകൾ വലിയ തോതിലേക്ക് വരിക. അപ്പോൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങിയാലും ചിലപ്പോൾ പിന്നെയും മാസങ്ങളെടുക്കും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പൂർണ്ണമായി കിട്ടാൻ. അപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായൊരു അഡ്വൈസ് എടുത്ത് പറ്റുമെങ്കിൽ നമ്മൾ അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വേണം. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്, ദുബായിൽ നിന്ന് ദീപയാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ദീപ. ഹലോ സർ. ഹലോ സർ. ആ ഹലോ ദീപ, പറയൂ. ആ ഞാൻ ഒരു 15 ഇയേഴ്സ് ആയിട്ട് തൈറോയിഡ് ഹൈപ്പോതൈറോയിഡ് തൈറോയിഡ് പേഷ്യൻ്റ് ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം 150 തൈറോക്സിൻ 150 ആണ് കഴിക്കാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ അതുതന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ബോഡി ഫുള്ള് വേദനയാണ്, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, പിന്നെ ജോയിൻസിനൊക്കെ പെയിൻ. എനിക്കിവിടെ കൊറോണ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് നാളായിട്ട്. ഇപ്പൊ എനിക്ക് ബോഡി ഇത്രയും ഇങ്ങനെ വേദന എടുക്കുന്നു, മുടി വല്ലാതെ കൊഴിയുന്നു, പിന്നെ അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെയാണ്. പിന്നെ എനിക്ക് 45 ഇയേഴ്സ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ചൂട് വരും, തണുപ്പ് വരും. അത് എനിക്ക് നേരത്തെ ഈ തൈറോയിഡിന്റെ തന്നെ സിംറ്റം ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ സംഭവിക്കുന്നത് മെനോപോസിന്റെ ഒരു ആയിട്ടാണോ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു. അതെ, ഇത് സാധാരണ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റി ആണ്. കാരണം പല സിംറ്റംസും തൈറോയിഡിൽ കാണുന്ന പല സിംറ്റംസും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നോൺ സ്പെസിഫിക് സിംറ്റംസ് പറയും, ഇതിൻ്റെ മാത്രമായിട്ടുള്ളതല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഇപ്പോൾ ഒരു പീരീഡ്സിൻ്റെ ഇത് വന്ന് മെനോപോസിലേക്ക് അടുക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ
തൈറോയിഡിൻ്റെ ഇതുകൊണ്ട് വരാം. സാധാരണ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസിലാണ് ഒരുപാട് വേർപ്പ്, നെഞ്ചിടിപ്പ്, ആ തരം സിംറ്റംസ് വരുന്നത്. ആ തരം സിംറ്റംസ് നമ്മൾ ഈ ഹൈപ്പോ തൈറോയിഡിസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡോസ് കൂടി പോവുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ 150 കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അന്ന് ചിലപ്പോൾ നോർമലായിരുന്നിരിക്കാം ലെവല്, ഇപ്പോൾ ചിലപ്പോൾ അത് ഡോസ് ഇത്തിരി കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്നാലും ഇതേ ബുദ്ധിമുട്ടുകൾ വരാം, ഈ മെനോപോസിൻ്റെ പോലത്തെ. പിന്നെ ഇപ്പോൾ കൈകാൽ വേദനകൾ ഒക്കെ പറഞ്ഞു, അത് പല ഡെഫിഷ്യൻസികൾ കൊണ്ടും വരാം. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് നമുക്ക് കൃത്യമായി അതിൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ ഡിഫിക്കൽറ്റി നമ്മൾ മനസ്സിലാക്കുന്നു, കാരണം ഹോസ്പിറ്റലുകളിൽ പോകാനും ടെസ്റ്റുകൾ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ എല്ലായിടത്തും ഇത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നാലും അത് ചെയ്താലേ നമുക്ക് കൃത്യമായി എന്താണ് കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് തൈറോയിഡ് ബ്ലഡ് ടെസ്റ്റ് എങ്കിലും ഒന്ന് ചെയ്യണം, അതല്ല കാരണമെന്ന് നമ്മൾ ഷുവറാണ്. കാരണം ആ ബ്ലഡ് ടെസ്റ്റ് നോർമലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് പറയാം തൈറോയിഡിൻ്റെ കൊണ്ടല്ല ഈ ഇപ്പോഴത്തെ സിംറ്റംസ്. അങ്ങനെയാണെങ്കിൽ മറ്റ് കാരണങ്ങൾക്ക് നമുക്ക് നോക്കാൻ പറ്റും. നന്ദി വിളിച്ചതിന്. ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പ്രേക്ഷക ചോദിച്ച ഒരു സംശയം, ഈ കൊറോണ കാലത്ത് പല അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ഡോക്ടറെ കാണാൻ ഭയക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ പോകാനുള്ളൊരു പേടിയുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ കൊറോണ വൈറസ് വരുമോ, മറ്റസുഖങ്ങൾ വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സാധാരണ രീതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ കുഞ്ഞുകുട്ടികളാണെങ്കിൽ ഡോക്ടറെ കാണിക്കുമെന്നതല്ലാതെ മറ്റു മുതിർന്നവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ പെയിൻ കില്ലറോ, ബോഡി പെയിൻ ആണെങ്കിൽ പെയിൻ കില്ലർ കഴിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് കുറേ പേര്. ഡോക്ടറെ കാണാൻ ഭയന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പേടിച്ചിട്ട്. ഇപ്പോൾ തൈറോയിഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ലക്ഷണങ്ങൾ കണ്ട് കുറച്ചു കാലം കാത്തിരുന്നതിന് ശേഷം പോകാം എന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണോ? കൃത്യമായ ഡോസിൽ മരുന്ന് എടുക്കേണ്ടത്, കൃത്യസമയത്ത് മരുന്ന് കഴിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണ് തൈറോയിഡിനെ സംബന്ധിച്ച്? കൃത്യസമയത്ത് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് പലപ്പോഴും സിംറ്റംസിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഷുഗറിൻ്റെ പോലത്തെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രോബ്ലം അതിലുണ്ടായിന്ന് വരില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷുഗറിൻ്റെ നമുക്കറിയാം വളരെ ഹൈ ആയിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഡയബറ്റീസിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാം. വേറെ തൈറോയിഡിൽ അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ അതിൽ പോവില്ല, ഇതൊക്കെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. പക്ഷേ നമ്മളുടെ ആ ഫീലിംഗ് ഓഫ് ഒരു വെൽ ബീയിങ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഫീലിംഗ് അത് വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യത വരും. അപ്പോൾ ചെറിയ മൈൽഡ് വേരിയേഷൻ ഒന്നും ഇപ്പോൾ നമ്മൾ ചാടിക്കേറി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, തൈറോയിഡിൽ എപ്പോഴും വെയിറ്റ് ചെയ്യാം. തൈറോയിഡിൽ പലപ്പോഴും ഏത് സിവിയർ പ്രോബ്ലം അല്ലെങ്കിൽ പലപ്പോഴും സമയമുണ്ട് നമുക്ക്, അത് ആലോചിച്ച് അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് എടുത്തിട്ട് ചെയ്താലും മതി. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് എത്രത്തോളം സിവിയറാണ് അല്ലെ എത്രത്തോളം ഇതല്ല എന്നുള്ളത്. ഇതിന് അപ്പോൾ ക്രോണിക് ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് നമ്മളിപ്പോൾ ചാടിക്കറി ചെയ്യേണ്ടി വന്നെന്ന് വരില്ല. പക്ഷേ നമുക്ക് അടുത്ത അവസരം കിട്ടുമ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ചികിത്സ ചെയ്ത് അതിന് അല്ല ടെസ്റ്റ് ചെയ്ത് അതിന് ചികിത്സ വേണമെന്ന് നോക്കണം. വേറെ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസേ ഉള്ളൂ, വലിയ പ്രോബ്ലംസ് ഇപ്പോൾ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യുന്നതിനൊരു തെറ്റുമില്ല, അത് വലിയ പ്രോബ്ലങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സിവിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് വേറെ പല ഇഷ്യൂകളിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ അത് പലപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ, അതാണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി. ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ ചെയ്യേണ്ട എന്നല്ല. മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്താൽ മതിയായിരിക്കും. വളരെയധികം നന്ദി ഡോക്ടർ, ജീവനത്തിൽ അതിഥിയായി എത്തിയതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ജീവനം പൂർണ്ണമാവുകയാണ്, വീണ്ടും നാളെ കാണാം. നമസ്കാരം.